ദൈവം നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം എന്ന സന്ധ്യാസമയം. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ അൽവിയ ദൈവനം നമ്മളെ പഠിപ്പിക്കും. അതിന് മുമ്പായി നമുക്കൊരു പാട്ട് കേൾക്കാം. പാട്ട് പാടുന്നതിനായി അക്സ അബിയ ചെറിയ ക്ഷണിക്കുന്നു. താങ്ക് യു. സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളും ആനന്ദദായകം. ലോകത്തിൻ താങ്ങുക നീങ്ങി പോയിരുമ്പോ ലോകക്കാരെല്ലാരും കൈവരിങ്ങിരുമ്പോ സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസഫിൻ ദൈവമേൻ കൂട്ടാളിയാണ്. സ്വന്ത സഹോദര തള്ളിക്കളയുമ്പോ യോസഫിൻ ദൈവമേൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരമ്പുകൾ വാദരിച്ചിരുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ അന്ധകാരമ്പുകൾ പാപരിച്ചിരുമ്പോ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ അന്നികുണ്ടത്തിലും സിംഹക്കുരിയിലും ധ്യാനലിൻ ദൈവമേൻ കൂറ്റാളിയാളെ. അഗ്നികുണ്ടത്തിലും സിംഹക്കുരിയിലും ധ്യാനലിൻ ദൈവമേൻ കൂറ്റാളിയാളെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങളായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. എത്ര നല്ലിരയൻ ഉത്തമ സ്നേഹിതൻ നിത്യാനം രാജാവൻ കൂട്ടാളിയാലും. എത്ര മല്ലിരയൻ ഉത്തമ സ്നേഹിതൻ നിത്യാനം രാജാവൻ കൂട്ടാളിയാലും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. എന്തിനി ഭാരങ്ങൾ എന്തിനി വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടു പാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. കാഹള ശബ്ദങ്ങൾ കേട്ടിരാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിരാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാം നോക്കി ഞാൻ പ്രാർത്ഥിക്കണം പ്രിയനെ. എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നാം നോക്കി ഞാൻ പ്രാർത്ഥിക്കണം പ്രിയനെ. കാഹള ശബ്ദങ്ങൾ കേട്ടിരാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി.
കഹല ശബ്ദങ്ങൾ കേട്ടിര നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി എന്നു നീ വന്നിരും എപ്പോൾ നീ വന്നിരും എത്ര നാം നോക്കിയാൽ പാർക്കണം പ്രിയനെ എന്നു നീ വന്നിരും എപ്പോൾ നീ വന്നിരും എത്ര നാം നോക്കിയാൽ പാർക്കണം പ്രിയനെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം Thank you. God bless you. Thank you. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആത്മീയമായി ഇദ്ദേഹം നൽകുന്ന ഒരു പഴയ പാട്ട്, നമ്മൾ പലപ്പോഴും പാടി ആത്മീയമായി സന്തോഷിക്കുന്ന ഒരു പാട്ട് പദങ്ങളോട് കേൾപ്പാൻ തക്കൊണ്ടേയായി തീർന്നല്ലോ. ക്രിസ്തീയ ജീവിതം ഭാഗ്യം നിറഞ്ഞ ജീവിതമാ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം. അതായത് ദൈവത്തിൽ ആശ്രയിച്ചവർക്ക്, കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ക്രിസ്തീയ ജീവിതം സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. ആനന്ദമാണ്. അതേ ലോകത്തിന്റെ ആത്മീയ ലോകത്തിൽ നാം ആശ്രയിക്കുന്നവർ നമ്മെ കൈവിടുമ്പോൾ, സ്വന്തം സഹോദരങ്ങൾ നമ്മളെ കൈവിടുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. ആത്മീയ കൈവിടാത്ത കർത്താവ് നമ്മളോടൊപ്പം കടന്നു വന്ന ആത്മീയ നമുക്ക് ആശ്വാസം പകരുന്ന, സന്തോഷം പകരുന്ന കർത്താവ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിപ്പാൻ തക്കണം അല്ലെ ദൈവം നമുക്ക് ഇടയാക്കി തീർത്തിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അന്ധകാരം, പിശാച്, ദൈവത്തിന് സ്തോത്രം, അധികാരികളെ കരങ്ങളെടുക്കുമ്പോൾ, ആത്മീയ നമുക്ക് എതിരുകളെ പ്രതികൂലങ്ങളെ കടന്നു വരുമ്പോൾ, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതേ ചന്ദ്രക്ക് മേശക്ക് അവന്തിരുവിന് വേണ്ടി തീക്കുഴിൽ ഇറങ്ങിച്ചെന്ന ദൈവം, ദാനിയേലിന് വേണ്ടി സുമുഖക്കുഴിയിൽ ഇറങ്ങിയ ദൈവം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പത്രോസിന് വേണ്ടി കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവം, ദൈവത്തിന് സ്തോത്രം. പൗലോസും ശീലാസിനും വേണ്ടി ആത്മീയ ദൈവത്തിന് സ്തോത്രം കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ദൈവം, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയും പ്രതികൂല സാഹചര്യങ്ങളിൽ പലപ്പോഴും ഇറങ്ങി വന്ന് വിടുവിച്ച പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കിടയായി തീർന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. കഷ്ടതയിലും അതേ നഷ്ടം വന്നാലും ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. അതേ ദൈവമക്കളായ നാം പാട്ടുപാടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. സന്തോഷം ദൈവം നമുക്ക് പകരുന്നു. ദൈവത്തിന് സ്തോത്രം. കഥ കാഹള കർത്താവിന്റെ വരവിന്റെ ആത്മീയ ദൈവത്തിന് സ്തോത്രം. കാഹളത്തിന്റെ ധ്വനി കേൾപ്പാൻ ദൈവത്തിന് സ്തോത്രം. അതേ സമയം ആസന്നമായിരിക്കുന്ന ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ അതിനായി കാത്തിരിപ്പാൻ പാട്ടിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നാം ഒരുങ്ങി കാത്തിരിക്കേണ്ട സമയമാണ് കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന്. അതേ ദൈവത്തിന് സ്തോത്രം. കാല സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ നമ്മെ തന്നെ ഒരുങ്ങി അതിനായി കാത്തിരിപ്പാൻ, അതാണല്ലോ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. അതിനായി നമുക്ക് കാത്തിരിക്കാൻ ഈ പാട്ടിലൂടെ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രമാകിയാൽ നമുക്ക് കാത്തിരിക്കാം. പൈതങ്ങളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മീയ ദൈവത്തിന് സ്തോത്രം. കൊടുത്ത നല്ലതാനന്ദനായി സ്തോത്രം. അത് നാമോത്തിൽ ഉപയോഗിപ്പാൻ കൊടുത്ത ഉത്സാഹത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിയുന്നു. വീണ്ടും ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ കൃപയേട്ട് മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസം മാനിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ആത്മീയ നല്ല ഭാവി കൊടുത്ത് പൈതങ്ങളെ മാനിക്കേണ്ടതിന് ദൈവത്തിന്റെ സ്തോത്രം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പാട്ടുപാടി ആ പൈതങ്ങളെ ഓർത്ത് വയനു സൂക്ഷിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കലിനെ ഓർത്ത്, അല്ലെങ്കിൽ പയലിലായിരിക്കുന്ന ഏവരി ഓർത്ത്, പയലിനെ ഓർത്ത്, പയലിലായിരിക്കുന്ന ഒരാൾക്ക് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പരിശുദ്ധ ദൈവമേ, സ്വർഗീയതാവേ, അപ്പച്ച, അവിടുത്തെ പാദപീഠത്തോടെ നടത്തുരാൻ കർത്താവേ, ഹല്ലേലൂയ. സന്ധ്യാസമയം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന പ്രാണപ്രിയ യേശു, അപ്പച്ച, ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. കഴിഞ്ഞ നല്ല വൾക്കാലം ഹല്ലേലൂയ ദൃഷ്ടി വെച്ചാലോചന പറഞ്ഞു തന്ന കർത്താലോചന വലിയ ദൈവത്തിന്റെ അൻപുള്ള കരങ്ങൾ കർത്താവെ താണിരിപ്പാൻ കർത്താവിടുന്ന് സഹായിക്കുന്ന ഉൾക്കാഴ്ച സ്തുതിക്കുന്ന രാത്രികാലം കർത്താവെ, പ്രേരണയിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. എത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്റെ കുടുംബം, ഞങ്ങൾ എന്തുണ്ട് കർത്താവെ, ഹല്ലേ ദേശം ഒന്നുമില്ലാന്ന് താഴുകയാണ്, താഴുകയാണ് കർത്താവെ. ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും മാത്രമേ ഉള്ള അപ്പച്ച സ്തോത്രം. ഈ രാത്രികാലം ഒന്നുകൂടെ കർത്താവ് യേശുവിന്റെ രക്തം സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം കൊണ്ട് ഞങ്ങളെ ഇന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്കായി കരുതാകിയ നിങ്ങളുടെ സകല ചിന്താഗുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുക. കർത്താവിന്റെ വാക്യത്തെ വചനമാണ്, ഈ രാത്രിക്കാൽ നിങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുക. നല്ല പാദപീഠം അവിടുന്നാകിയ സ്തോത്രം കർത്താവ്, ഞങ്ങളുടെ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഭാരമൊഴിഞ്ഞതായി സന്തോഷത്തോടെ കർത്താവ് മടങ്ങിപ്പോണ്ടി ആക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലൈലായിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പാട്ടുപാടിയ പൈതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമാക്കി കൊടുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ കർത്താവെ, അവരുടെ മാതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രത്തോളം കർത്താവ് സഹായിച്ചല്ല അപ്പം ദൈവനാമത്തിന് വേണ്ടി ശക്തരാക്കി അവരെ ഉപയോഗിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനമായി കടന്നുവരുന്നതിന്റെ ദാസിനെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബം അനുഗ്രഹിക്കണമേ കർത്താവ്, ദേശത്തെ സഭയെ എല്ലാം അനുഗ്രഹിക്കുന്ന ദാസിനെ കൂടി ചെയ്യിക്കുന്ന കർത്താവിന്റെ എല്ലാ ദൈവിക വേലകൾക്കായി സ്തോത്രം സ്തുതിക്കുന്നു. കർത്താവ്, ഈ രാത്രികാലം വചനത്തിന്റെ കർത്താവ് വാതിൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വരുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ അതിനു വേണ്ടി ഒന്നുകൂടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിന് കർത്ത ഏറ്റവും അനുഗ്രഹമായി തരുക. പരിശുദ്ധാത്മാഭിഷേകത്തോടെ എന്റെ ദാസികർത്ത സുവിശേഷം കർത്താവെ ആ വചനം കർത്ത ഘോഷിപ്പാൻ അവിടുന്ന് സഹായിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഹല്ലേലൂയ. ഈ രാത്രികാലം കർത്ത രോഗികളായി ഭാരത്തോടെ പ്രയാസത്തോടെ കർത്താവെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ ഓ വിഷയങ്ങളുമായിട്ട് പാതപടത്തിലായിരിക്കുന്നെങ്കിൽ കർത്താവെ വചനത്തെ കൂടി കർത്താവ് വിടുന്നു നൽകുന്ന രാത്രികാലമാക്കി തൃക്കുമറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെമ്മെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. എല്ലാ കർത്താവ് വിഷയങ്ങളെ അപ്പത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ലൈലയുടെ എന്റെ ദാസിനടുത്ത കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥി. ഇത്രത്തോളം സഹായിച്ചല്ലോ. എല്ലാവിധ കൃപകളെ കൂടെ നിറക്കി മരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കുടുംബമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥികളായ സ്തോത്രം സർവ്വ മാനവ മഹത്വത്തിലേക്കണമേ വരവിനെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിലെ നാമത്തിൽ ചോദിക്കുന്നുണ്ടായി കേൾക്കണേ പിന്നെ. അമേൻ. അമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥന. ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. വചന കേൾപ്പിക്കായി നമ്മുടെ കാതുകളെ തിരിക്കാം. പ്രാർത്ഥനയോടെ വനത്തിനുമ്പിലായിരിക്കാം. ദിവാനം പഠിപ്പിക്കാനായി കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ അലക്സ് വെട്ടിക്കലിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധ തിരുവചനവുമായി ഒരു പ്രാവശ്യം കൂടെ ഈ ഭൂമുഖത്ത് നിൽക്കുവാൻ ദൈവം ഒരുക്കിയായി. നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അതിനു മുഖാന്തരമാക്കി തീർത്ത, അതിനെ പ്രാപ്തനാക്കി തീർത്ത സർവ ശക്തനായ ദൈവത്തിന് ഒരു പ്രാവശ്യം കൂടെ സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. ഈ മനോഹരമായ രാത്രിവേളയിൽ നമുക്ക് ഒരുമിച്ച് തിരുവചനത്തിന്റെ മുൻപാകെയായിരിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒത്തിരി ഈ പ്രയർ ലൈനിൽ ദൈവവചനം സംസാരിക്കുവാനുള്ള അവസരം ഞാൻ എടുത്തിട്ടില്ല. പലപ്പോഴും പ്രിയ സാധന ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പല തിരക്കുകളും ബദ്ധപ്പാടുകളും കൊണ്ട് അങ്ങനെ അവസരം ലഭിക്കാതിരുന്നതാണ്. എന്നാൽ വീണ്ടും പല ആവർത്തി എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ദൈവസേനയിലത് സന്തോഷത്തോടെ സ്വീകരിക്കുകയും അടുത്ത വരുന്ന ചില ആഴ്ചകളിൽ ഒരു വേദഭാഗം നമുക്ക് ചിന്തിക്കുകയും ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ചില ആഴ്ചകൾക്ക് മുൻപ് പ്രിയ കർത്താവിന്റെ ദാസൻ പ്രിയ സാധന ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അനേക വിഷയങ്ങൾ അനേക സബ്ജക്റ്റുകൾ എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഞാൻ അല്പം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആനുകാലിക പ്രസക്തിയുള്ളതായ ഒരു വിഷയം ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെപ്പറ്റി അല്പം ദൈവസ്ഥനിലിരുന്ന് പഠിക്കുവാൻ സമയങ്ങൾ വേർതിരിക്കുകയും ചെയ്തു. അങ്ങനെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചില ആലോചനകൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാനാണ് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ബുധനാഴ്ചത്തെ നമ്മുടെ ഇത് ഒരു ബൈബിൾ പഠന ക്ലാസ് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു വൺ വേ ചോക്കായിട്ട് മാത്രം പോകാതെ ദൈവസ്ഥാനത്തിൽ നമുക്കൊരുമിച്ച് പഠിക്കുന്ന സന്ദർഭങ്ങളായി തീർക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പ്രസംഗ സ്റ്റൈലിൽ പോകുന്നതിനേക്കാൾ ഒരു പഠന സ്റ്റൈലിൽ തന്നെ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അക്കാര്യത്തിൽ സഹകരിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നിയാൽ എന്നെ സ്റ്റോപ്പ് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ ഇടയ്ക്ക് വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. എന്നാലത് പഠനത്തിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാത്ത നിലയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇടയ്ക്ക് ഒരുപക്ഷെ ചോദിക്കാൻ നിങ്ങൾ അതിന് മുതിർന്നില്ലെങ്കിലും ഒന്നുകിൽ ആ ക്ലാസിന്റെ അവസാനമോ അല്ലെങ്കിൽ വരുന്ന അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപോ മറ്റോ അതിനുള്ള അവസരങ്ങൾ നമുക്കുണ്ടാക്കാം. എൻ്റെ ദൈവവചന അറിവിൽ നിന്നുകൊണ്ടും എനിക്ക് നിങ്ങളെ പറഞ്ഞു തരുവാനുള്ള ആ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ കഴിയുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം എന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ഒരുപക്ഷെ പെട്ടെന്ന് ആൻസർ പറയുവാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി അടുത്ത അവസരങ്ങളിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ ശ്രമിക്കാം. അതുകൊണ്ട് ഒരു
വൺ വേ പ്രീച്ചിങ് സ്റ്റൈലായിട്ട് അല്ലെങ്കിൽ ഒരു വൺ വേ ട്രാഫിക് പോലെ പോകാതെ നിങ്ങൾക്ക് സംശയങ്ങൾ തീർത്ത് പഠിച്ചു പോകാൻ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അതിന് നിങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കണം എന്നും പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ തന്നെ ദൈവവചനം ശ്രദ്ധിക്കുവാൻ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ ഏതെങ്കിലും ഭാരത്തോടോ വിഷമത്തോടോ പ്രയാസത്തോടോ ഒക്കെ കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ കണ്ടേക്കാം. നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒരു ചെറിയ അവസരം ഞാൻ തരാം. നമ്മള് ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ശ്വാസം വിടാതെ പ്രസംഗിച്ചു വിടുന്ന സ്റ്റൈലിൽ പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ആനുകാലിക പ്രസക്തിയുള്ളതായ ഒരു കാര്യമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ നമ്മൾ ഓരോ ദിവസവും അങ്ങിങ്ങായി കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ വരവിനെ പറ്റിയുള്ളതായ പ്രാവചനിക വിഷയങ്ങളുടെ വ്യാഖ്യാനങ്ങളോ എസ്കറ്റോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പ്രാവചനിക വിഷയങ്ങളുടെ ഒരു ഡീപ്പ് പഠനമൊന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ പഠിപ്പിക്കുവാനുള്ള കഴിവെനിക്കില്ല. ഞാൻ അതിലേക്ക് കടക്കുകയുമില്ല. എന്നാൽ നമ്മുടെ ഇന്ന് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ ചിന്തിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ ഭാഗം മുഖവരയായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്നെ സഹായിക്കണമേ എന്നുകൂടെ ഞാൻ ആരംഭ ദിവസം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ പഠനത്തിന് വേണ്ടി എത്ര ആഴ്ച കൊണ്ട് ഇത് തീർക്കുവാൻ കഴിയും എന്നെനിക്ക് കൃത്യമായി ഇപ്പോൾ പറയുവാൻ കഴിയുന്നില്ല. കർത്താവ് നടത്തുന്നത് പോലെ ആ സമയം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ ഒരു ദീർഘ നാളത്തെ പഠനത്തിന് വേണ്ടിയും ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. കർത്താവ് ഏത് നിലയിൽ അതിനെ നിയന്ത്രിക്കുന്നുവോ ആ നിലയിൽ ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ആ നിലയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അങ്ങനെ പഠിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ പല പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയും പഠിക്കുകയും പ്രസംഗത്തെക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ളതാണ് പഠിപ്പിക്കൽ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പല ബുക്കുകളോ അല്ലെങ്കിൽ ബൈബിളിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് ഗ്രഹിക്കുവാൻ മാക്സിമം ശ്രമിച്ചിട്ടാണ് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതും. അതുകൊണ്ട് ഒരു പ്രസംഗത്തിന്, ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രസംഗത്തിന്റെ സ്റ്റൈലിലല്ല അത്, കഴിവുള്ളിടത്തോളം നമുക്ക് കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ, ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഈ ദിവസങ്ങളിലെ പഠനത്തിന്റെ നമ്മുടെ ആത്മവാക്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുറിവാക്യമായിട്ട് നാം വായിഗ്രഹിക്കുന്ന ഭാഗം അത് നിങ്ങളുടെ മനസ്സിൽ കുറികൊള്ളണം. നമുക്ക് കാണാതറിയാവുന്ന, നമ്മളെപ്പോഴും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. അതിന്റെ കുറിവാക്യമായി വായിക്കുവാൻ ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ ക്ലാസ് ഒരു ആമുഖമായിട്ടുള്ള ക്ലാസ് മാത്രമേ ഉള്ളൂ, ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതിന്റെ എല്ലാ വശങ്ങളിലേക്കും ഒന്നും ഇന്ന് കടക്കുവാൻ സമയമില്ല. അതിന്റെ ആമുഖം മാത്രം ഇന്നത്തെ ഈ ബാക്കിയുള്ള സമയം കൊണ്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ആ വാക്യത്തെ അധികരിച്ചായിരിക്കും അതിന്റെ മറ്റു കാര്യങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കാം. ലൂക്ക് ചാപ്റ്റർ 17:26-27. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ ആരെങ്കിലും ഉച്ചത്തിൽ വായിച്ച് സഹായിക്കുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ആമേൻ. ഞാൻ ഒരു വാക്കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് കടക്കാം. നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥനയിൽ സഹകരിക്കുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ
ബൈബിൾ പഠനത്തെ പഠന പരമ്പരയുടെ ആരംഭ ദിവസത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധാനം ചേർന്നു വരുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായി സ്തോത്രം. കർത്താവെ, അടിയനപ്രാപ്തനും അപ്രയോജന ഭൃത്യനുമാണ് നാവിന്മേൽ അങ്ങ് തരുന്ന വചനം ആത്മാവിൽ കുഴച്ചെടുത്ത് മാത്രം സംസാരിക്കുവാൻ അങ്ങ് അടിയനെ ബലപ്പെടുത്തണമേ. കർത്താവെ, വചനത്തിന്റെ വാതിലുകൾ അടിയടി അവിടുന്ന് തുറന്നു തരുമാറാകണമേ. ഈ വചന പഠനത്തിൽ കൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെടാതെ ഞങ്ങൾ നിത്യതയിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആ ഒരു മുഖാന്തരമാക്കി ഈ പഠനം ഞങ്ങൾക്ക് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം. വചനം ശ്രദ്ധിക്കുവാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും സ്തോത്രം. ഞങ്ങളെ ഇന്ന് രാത്രിയിലും തുടർന്നുള്ള ദിവസങ്ങളിലും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവെ തുറക്കുകയും ചെയ്യണമേ. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു എന്ന് വചനത്തിൽ വായിക്കുന്ന പോലെ വചനം ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ ഒന്ന് തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സമസ്തവും അപ്പത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പഠന പരമ്പരയുടെ വേണമെങ്കിൽ ഒരു ടൈറ്റില് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു. നൗ അല്ലെങ്കിൽ ഇപ്പോൾ, ഇതാ അല്ലെങ്കിൽ ബിഹോൾഡ് ദ ഡേയ്സ് ലൈക്ക് നോവാസ് ഡേയ്സ്. നോഹയുടെ ഇതാ അല്ലെങ്കിൽ ഇപ്പോൾ നോഹയുടെ കാലം പോലെയുള്ള ഒരു കാലം. നമുക്ക് അങ്ങനെ അതിന് വേണമെങ്കിൽ ഒരു കൊടുക്കാം. ഇതാ നോഹയുടെ കാലം പോലെ അല്ലെങ്കിൽ നൗ ദ ഡേയ്സ് ലൈക്ക് നോവാസ് ഡേയ്സ്. നോഹയുടെ കാലം പോലെ ഒരു കാലം. അപ്പോഴ് ഈ പഠനത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത് നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ നോഹയുടെ കാലത്തിൽ എന്തൊക്കെ സംഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഈ വാചകം ഇവിടെ പറഞ്ഞത്. അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചു വരുമ്പോൾ ദൈവരാജ്യം എപ്പോൾ വരും എന്നുള്ളതിനെ പറ്റി ചോദിച്ച ചോദ്യത്തിൽ പരീശന്മാർ ചോദിച്ചതിന് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കാലം അല്ലെങ്കിൽ മനുഷ്യപുത്രന്റെ കാലം നോഹയുടെ കാലം പോലെ ഉള്ള ഒരു കാലഘട്ടമായും ആയിരിക്കും. അന്നേരം നോഹയുടെ കാലഘട്ടം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. നോഹയുടെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങൾ മുതൽ 11-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗം വരെയൊക്കെ നോഹയെ പറ്റിയുള്ളതായ വിശദീകരണങ്ങൾ, വിശേഷ 6, 7, 8 അധ്യായങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് നോഹയുടെ ചരിത്രം, നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത് വിശദമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. ആ നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവവും അല്ലെങ്കിൽ ആ സംഭവങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നാം പഠിക്കുമ്പോൾ കർത്താവ് താൻ അരുളി ചെയ്തത്, കർത്താവ് താൻ പറഞ്ഞ അതേ കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് മനുഷ്യപുത്രന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷതയുടെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെയാണ്. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നോഹയുടെ കാലഘട്ടം പോലെയുള്ള ഒരു സമയത്ത് നമ്മൾ വന്നുവിട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് നമ്മൾ കർത്താവിന്റെ ആ വരവിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ ഈ പഠനങ്ങളിൽ കൂടെ ഇടയാകട്ടെ എന്നാണ് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ആ ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ അന്നത്തെ ഉള്ളതായ സാമൂഹികമായ സാംസ്കാരികമായ പൗരോഹിത്യപരമായ മറ്റ് രാഷ്ട്രീയപരമായ ഇങ്ങനെ ഒത്തിരി ഒത്തിരി
വഷളത്വങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അത് ഓരോന്നോരോന്ന് നമ്മൾ പഠിക്കും. ആ കാലഘട്ടമായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെയുള്ളതായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിവിട്ടിരിക്കുകയാണ്. ഒരു അവസാന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അത് കർത്താവിന്റെ പ്രത്യക്ഷതയുടെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ അടയാളങ്ങളായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഈ കാലഘട്ടത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്ന, നമ്മൾ പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. എന്താ? അന്ത്യകാലം അല്ലെ നമ്മളിപ്പം പറയുന്ന. നിങ്ങൾ എന്നോട്, നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നോട് നിങ്ങളത് ചേർന്ന് വരണം. ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു വൺ വേ ആയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇത് പ്രസംഗ സ്റ്റൈലല്ല ചെയ്തത്, നിങ്ങളതുകൊണ്ട് എന്നോട് വിടണം. ഇന്നത്തെ കാലഘട്ടത്തെ പറഞ്ഞിരിക്കാതെ നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന പ്രസംഗകരും, നമ്മളെല്ലാവരും ഏത് പ്രസംഗർ പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ കാലഘട്ടമായിട്ടാ? ആ, നിങ്ങൾ എന്റെ കൂടെ വരണം. ആരെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് പേര് ആൻസർ പറഞ്ഞാൽ സന്തോഷമായിരിക്കും കേട്ടോ. ആ, എന്തോ കാലഘട്ടമായിട്ടാ? അന്ത്യകാലം അല്ലേ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്തായിട്ടാ? അന്ത്യകാലമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഉൽപ്പത്തി, സോറി, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ രണ്ടാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടായപ്പോൾ അവിടെ കൂടി വന്ന, മാളിക മുറിയിൽ കൂടി വന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് 11-ഓടുകൂടി എഴുന്നേറ്റ് നിന്ന പ്രസംഗത്തിന്റെ ആരംഭ വരികൾ യോവേൽ പ്രവചനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ് പ്രസംഗിച്ചത്. ആ വാക്യം എന്താ? അതിനകത്ത് നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ ഞാനിത് ആമുഖമായിട്ട് മാത്രമാണ് ഇന്നത്തെ ദിവസം ക്ലാസ് പോകുന്നത്. യോവേൽ പ്രവചനത്തിന്റെ ആ വാക്യം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്. അത് ദയവായിട്ട് ആരെങ്കിലും ഒന്ന് വായിച്ചേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. മതി മതി, ശ്രദ്ധിച്ചേ. ഇത് എവിടുന്ന് ഉദ്ധരിച്ച വാക്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്? യോവേൽ പ്രവചനത്തിൽ നിന്ന്. അത് പറഞ്ഞിരിക്കുന്നത് യോവേൽ പ്രവചനത്തിൽ നിന്ന് ഉദ്ധരിച്ച വേദഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്യത്തിൽ നിന്നും അല്പം, യോവേൽ പ്രവാചകൻ എങ്ങനെയാ പറഞ്ഞെന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് തുടങ്ങിയത് എങ്ങനാ? തുടങ്ങിയത് എങ്ങനാ പറഞ്ഞേ? ഇത് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അത്രേ. അതെന്തെന്നാൽ അന്ത്യകാലത്ത് ഞാൻ അത് തുടങ്ങുന്നത് യോവേൽ പ്രവാചകൻ അരുളി ചെയ്തത് എന്തെന്നാൽ ആദ്യത്തെ വാക്ക് അന്ത്യകാലത്ത് എന്ത് ചെയ്യും? ഞാൻ സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോഴ് യോവേൽ പ്രവാചകൻ സത്യത്തിൽ ആ ആദ്യത്തെ പദം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ത്യകാലത്ത്, അന്ത്യകാലം എന്ന വാക്ക് യോവേൽ പ്രവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന്റെ ശേഷം നിങ്ങളോട് എല്ലാരും ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ നിങ്ങൾ പറയും. എന്നാൽ യോവേൽ പ്രവചനം നോക്കാം. യോവേൽ പ്രവചനം 2:28 ഒന്ന് വായിച്ചേ. 2:28 മുതൽ ഇതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അമ്മമ്മേ മതി, നിർത്തേ. അതെ, ഇവിടെ തുടങ്ങിയത് എങ്ങനാ? അവിടെ തുടങ്ങിയത് അതിന്റെ ശേഷമോ. അതിന്റെ ശേഷമോ, അന്ത്യകാലത്ത് എന്നുള്ള പദം ഉണ്ടോ അവിടെ? ഏ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ പറഞ്ഞത് പ്രസംഗമല്ല, ഞാൻ പ്രസംഗിക്കുന്നതും ഇല്ല ഈ ക്ലാസ്സുകളിൽ. എന്നാൽ ദൈവം തരുന്ന ദൂതുകൾ പറയുകയും ചെയ്യും. ശ്രദ്ധിക്കണം, യോവേൽ പ്രവാചകൻ അന്ത്യകാലം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇസ്രയേൽ ജനത്തിന് നഷ്ടപ്പെട്ടത്, തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും എല്ലാം തിന്ന് ശേഷിപ്പിച്ചതിനെ ദൈവം തമ്പുരാൻ മടക്കി കൊടുക്കുന്ന കാര്യമാണ് 2-ാം അധ്യായത്തിന്റെ അതിന്റെ തൊട്ട് മുകളിലുള്ള വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത്. അവിടെ പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞു വന്നിട്ട് അടുത്ത പറയുന്നത് ഇതെല്ലാം സംഭവിച്ചിട്ട് അതിനു ശേഷമോ അല്ലെ?
അതിന്റെ ശേഷമോ അല്ലെ, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. അപ്പോഴ് ഇവിടെ വന്ന ഈ ഒരു കോൺട്രവേഴ്സ് നിങ്ങളത് നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കോൺട്രവേഴ്സലായിട്ടുള്ള ഒരു ചിഹ്നം നമുക്ക് ചിലപ്പം തോന്നത്തില്ലേ. യോവേൽ പ്രവാചകൻ അത് പറഞ്ഞില്ല, അന്ത്യകാലത്ത് എന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞോ ഇല്ല, അതിന്റെ ശേഷം എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്തുകൊണ്ട് ആ ടെർമിനോളജി ഉപയോഗിച്ചു? നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങളുടെ ചിന്തയിൽ ഉള്ളത് എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് അന്ത്യകാലത്ത്? അപ്പോഴും നോക്കണം, ഈ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. അന്ത്യകാലത്ത് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞത് എത്ര വർഷം മുമ്പാ? ഇന്നേക്ക് എത്ര വർഷം മുമ്പാ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംസാരിച്ചത്, ആണല്ലോ. അന്നേരം ആ 2000 വർഷം മുമ്പ് മുതൽ ഈ പറഞ്ഞു വരുന്ന ഒരു ടെർമിനോളജിയാണ് എന്ത്, ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലമാണ്, അന്ത്യകാലമാണെന്ന്. ശരിയല്ലേ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? അന്ത്യകാലം അന്ന് പറഞ്ഞതാ, അന്ന് പത്രോസ് പറഞ്ഞതാണ്. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിൽ ശിഷ്യന്മാർക്കും മറ്റനേകർക്കും പ്രത്യക്ഷനായി, 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗാരോഹണം ചെയ്തതിന്റെ 10-ാം ദിവസം പെന്തക്കോസ്തു പെരുന്നാൾ ദിവസം പരിശുദ്ധാത്മാവിനെ അയച്ചിട്ട് കർത്താവ് കരേറിപ്പോയിട്ട് 10 ദിവസമേ കഴിഞ്ഞുള്ളൂ. അപ്പോഴും പത്രോസ് പറഞ്ഞത് അന്ത്യകാലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ ഇവിടെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞ് പ്രസംഗിച്ചു തുടങ്ങിയത്. അപ്പോഴ് അതിന് കാരണം പറയാൻ പലതുണ്ട്. പല ദൈവവചന പഠിതാക്കൾ പറഞ്ഞിരിക്കുന്നതിന് ഒരു കാരണം, എന്തുകൊണ്ട് പത്രോസ് അത് പറഞ്ഞു എന്നതിന്റെ കാരണം, അന്ത്യകാലം എന്ന വാക്ക് ഉപയോഗിച്ചതിന് കാരണം, യഹൂദന്മാരുടെ വിശ്വാസം, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് മശിഹയുടെ കാലമാണ് അന്ത്യകാലം, മശിഹയുടെ കാലമാണ് അന്ത്യകാലം. അതുകൊണ്ട് ആ പദം ഉപയോഗിച്ചപ്പോൾ, ഈ അന്ത്യകാലം എന്ന പദം ഉപയോഗിച്ചപ്പോൾ യഹൂദന്മാർ ഇത് കൂടി വന്ന അവിടെ ഈ പരിശുദ്ധാത്മാ പകർച്ച ഉണ്ടായ സമയത്ത് അവിടെ കൂടി വന്ന ഈ യഹൂദന്മാർ മനസ്സിലാക്കണം, മശിഹയാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തത്. മശിഹയായിട്ട് അവർ അന്ന് വരെ അംഗീകരിച്ചിരുന്നോ? അന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? മശിഹയാണെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല, സമ്മതിച്ചില്ലായിരുന്നു. അതുകൊണ്ട് മശിഹയുടെ കാലഘട്ടം, യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് മശിഹയുടെ കാലഘട്ടം അന്ത്യകാലമാണ് എന്നുള്ളത് കൊണ്ട് അതും കൂടെ സ്ഥാപിക്കാനാണ് വേദപഠിതാക്കളുടെ അഭിപ്രായം. അതാണ്, അതുകൂടെ സ്ഥാപിക്കണം. ഈ ഭൂമിയിൽ വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് യഥാർത്ഥത്തിൽ മശിഹ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പത്രോസ് അവിടെ കൂടി വന്നവരോടുകൂടെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ യോവേൽ പ്രവാചകൻ പറഞ്ഞ ആ വാചകത്തോട് ചേർന്ന് അന്ത്യകാലത്ത് എന്ന ആ ടെർമിനോളജി, ആ പദം ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോഴും നമ്മള് അത് അതുപോലെ തന്നെ വിശ്വസിക്കുന്നു, അന്ത്യകാലഘട്ടത്തിൽ. എന്നാൽ നമ്മൾ അതിന്റെ അക്ഷരീയമായി അർത്ഥം, യോവേൽ പ്രവാചകൻ പറഞ്ഞതിന്റെ അക്ഷരീയമായ അർത്ഥം പഠിച്ചാൽ അത് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരുന്നത് സത്യത്തിൽ മഹോപദ്രവ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം കൂടിയാണ്. 3 സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ആത്മ പകർച്ച. ഞാൻ ഈ കാര്യം ഇതിനോ ഈ സബ്ജക്റ്റിനോട് കൂടുതൽ ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിൽ പോലും ഞാൻ അന്ത്യകാലം എന്ന വാക്ക് നിങ്ങൾക്കൊന്ന് കുറെ കൂടെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് ഈ ഭാഗം പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴ് ഈ അന്ത്യകാലഘട്ട, അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെപ്പറ്റി, പരിശുദ്ധാത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ 3 സന്ദർഭങ്ങളിലായിട്ടാണ് അത് സംഭവിക്കേണ്ടത്. അതിൽ 1 ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എന്നാ അത് സംഭവിച്ചത്? പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന ദിവസം, ആ
പരിശുദ്ധാത്മാവിന്റെ പകർച്ച അവിടെ ഉണ്ടായി. അത് ഇന്നും നിലനിൽക്കുന്നു. അന്ന് അവിടെ ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച 2000 വർഷങ്ങൾക്ക് മുൻപ് പെന്തക്കോസ് നാളിൽ ഉണ്ടായ ആത്മപകർച്ച അത് ഇന്നും നിലനിൽക്കുന്നു. അത് ഇന്നും നാം വിശ്വസിക്കുന്നു. അത് ഇന്നും നാം അനുഭവിക്കുന്ന ദൈവമക്കളാണ്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനി അടുത്തത് രണ്ടു തവണ കൂടെ അത് വ്യക്തമായിട്ട് പറയാം. രണ്ടു പ്രാവശ്യം കൂടെ അത് സംഭവിക്കണം. അത് സംഭവിക്കേണ്ടത് ഒന്ന് മഹോപദ്രവകാലത്ത് അത് സംഭവിക്കണം. അത് ആ യോവൽ പ്രവചനത്തിൽ അത് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയിലും ഈ ആത്മാവിന്റെ പകർച്ച സകല ജഡത്തിന്മേലും പകരും എന്നത് അനേക ദൈവവചനങ്ങൾ നമുക്ക് പ്രവചന പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി പോകണം. 1000 ആണ്ട് വാഴ്ചയിലും ഈ ആത്മാവിന്റെ പകർച്ച സകല ജഡത്തിന്മേലും പകരുമെന്നത് വചനത്തിൽ തന്നെ വളരെ പ്രവചന പുസ്തകങ്ങളിൽ പലയിടങ്ങളിലായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. 1-2 വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങളത് മനസ്സിലാക്കി പോകണം. യെശയ്യാ പ്രവചനം 32:15 അത് ആദ്യം വായിക്കാം. യെശയ്യാവ് 32:15 നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. മതി മാമേ, അവര് നോക്കണം. അതിന്റെ ആ മൂലത്തെ വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ യെശയ്യാ പ്രവചനം 32 അത് 1000 ആണ്ട് വാഴ്ചയിൽ നടക്കുന്ന സംഭവങ്ങളെ പറ്റി വിശദീകരിച്ചിരിക്കുന്ന ഒരു അധ്യായമാണ് 32 എന്ന് പറയുന്നത്. അവിടെ അന്ന് നടക്കുന്ന കാര്യം ഒന്നാണ് അത്, ആത്മാവിനെ പകരുന്നത്, സകല ജഗത്തിന്മേൽ ആത്മാവിനെ പകരുന്നത്. ഒരു വാക്യം കൂടെ യെശയ്യാ പ്രവചനത്തിൽ തന്നെ വായിച്ചു. 43 2-3 പേജുകൾ മുന്നോട്ട് പോകട്ടെ. 44:3 കൂടെ 44:3 ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതിമേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും. ഇതും പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് 1000 ആണ്ട് വാഴ്ചയിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എഹെസ്കേൽ പ്രവചനത്തിലും ഈ ഭാഗങ്ങൾ, എഹെസ്കേൽ പ്രവാചകനും ദൈവാത്മാവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എഹെസ്കേൽ പ്രവാചകനും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 36:26-27 36:26-27 എഹെസ്കേൽ പ്രവചനം വായിക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാകും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇത് ഇനിയുണ്ട്. 39 ഇങ്ങനെ ഈ ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 1000 ആണ്ട് അന്നേരം ഞാൻ പറഞ്ഞത് 3 കാലഘട്ടങ്ങളിലായിട്ട് ദൈവജനം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പകർച്ച, ഞാൻ പറഞ്ഞത് ഈ 1-ാം നൂറ്റാണ്ടിലുണ്ടായ പരിശുദ്ധാത്മാവിന്റെ പകർച്ച നിന്നുപോയെന്നല്ല പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ഞാൻ ആരംഭത്തിൽ തന്നെ വ്യക്തമായി പറഞ്ഞു അത് ഇന്നും തുടർമാനമായിട്ട് അന്നുണ്ടായ ആത്മപകർച്ച ഇന്നും പെന്തക്കോസ്തിന്റെ അനുഭവസ്ഥരായ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ലോകം മുഴുവനും ഇന്നും ദൈവമക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കുന്നു, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണുന്നു, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, ഇതെല്ലാം ഇന്ന് അച്ചടിയമായി ദൈവമക്കളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞതുപോലെ മഹോദരകാലത്തും കാലഘട്ടത്തിലും അതുപോലെ തന്നെ 1000 ആണ്ട് വാഴ്ചയിലും പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ പറ്റി ഈ ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞത് അന്ത്യകാലഘട്ടത്തം എന്ന വാക്ക് ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞു വന്ന ഭാഗമാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി നോക്കണം, ഈ നമ്മൾ അന്ത്യകാലഘട്ടം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് അന്ത്യകാലഘട്ടമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്കണേ, അന്ത്യകാലഘട്ടമായി എന്ന് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്. പത്രോസ് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞതല്ലേ അന്ത്യകാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അന്ത്യകാലത്ത്
സകല ജനത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ ആണ്. എന്നിട്ട് ഈ 2000 വർഷം കൊണ്ട് ഈ അന്ത്യകാലമായില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യപുത്രന്റെ കാലം വന്നില്ലല്ലോ എന്നൊരു ചോദ്യം മാനുഷികമായതിനേ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. എന്നാൽ ഒരു 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 അല്പം ഒരു പഠനം കൂടെ ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ അത് ദൈവവചന പഠിതാക്കളൊക്കെ ഇതിനകത്ത് എത്രമാത്രം നമുക്ക് അതിനോട് അങ്ങോട്ട് 100% യോജിക്കുന്നവരുണ്ട്, യോജിക്കാത്തവരുമുണ്ട്. എന്നാൽ അതൊരു ഒരു ഒരു പഠനം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു ഞാൻ വിട്ടേക്കാം. നോക്കണം, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം നടന്നത് ചരിത്രം പറയുന്നത് BC 6-4 ഇടയ്ക്ക്, അല്ലെങ്കിൽ BC തീരുന്നതിന് മുമ്പ്, BC 6-4 ഇടയ്ക്കുള്ള സമയത്തായിരിക്കാം കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതെന്ന്. അതങ്ങനെ കൃത്യമായ ഡേറ്റ് ഒന്നും പറയാൻ നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ, ചരിത്രത്തിൽ പോലുമില്ല. ഒരു അനുമാനമാണ്, ഒരു ചിന്തയാണ് പറഞ്ഞത്. BC 6-4 ഇടയ്ക്കായിരിക്കാം കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത്. അങ്ങനെയെങ്കിൽ AD ആരംഭിച്ചു കഴിഞ്ഞ് 4 കഴിയുമ്പോൾ പിന്നെ 1-2 തുടങ്ങുകയാണല്ലോ. AD 30-36 ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടത്തിൽ എന്നോ ഒരു കാലഘട്ടത്തിലാകാം യേശു BC 6-4 ഇടയ്ക്കാണ് ജനിച്ചതെങ്കിൽ 30-36 ഇടയ്ക്കുള്ള ഒരു കാലം, 33 വയസ്സിലാണല്ലോ യേശു മരിക്കുന്നത്, ആ 30-36 ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെടുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും സ്വർഗാരോഹണം ചെയ്യുന്നതുമൊക്കെ ആ കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കണക്കുകൂട്ടിയാൽ 2000 വർഷം തികഞ്ഞിട്ടുണ്ടോ? 2000 വർഷം തികയണമെങ്കിൽ 2030 വരെ പോകണം അല്ലെ? ഈ കാലഘട്ടം പറയുകയാണെങ്കിൽ 2030 വരെ, അന്നേരം 2000 വർഷം ഈ ആത്മപകർച്ചയുണ്ടായിട്ട് 2000 വർഷം പൂർത്തിയായിട്ടില്ല എന്ന് വരെ. അപ്പോൾ ആ 2000 വർഷം, ഏകദേശം 2000 വർഷം മുമ്പ് നമ്മൾ ഇത് പറയുന്നു. എന്നാൽ ഒരു കാര്യം കൂടെ ഒന്ന്, ഇത് അല്പം ചിലപ്പോൾ ചില ചിന്താ കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാമെങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞങ്ങ് വിടുകയാണ്. ഇപ്പം കർത്താവിന്റെ ദൃഷ്ടിയിൽ ഒരു 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 ദിവസം എത്ര വർഷം പോലാ, അല്ലെങ്കിൽ 1000 വർഷം കർത്താവിന്റെ ദൃഷ്ടിയിൽ 1000 വർഷം ഒരു ദിവസം പോലെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ദിവസം പൂർത്തിയായിട്ടുണ്ടോ? 2 ദിവസം പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല. 2000 വർഷം ആകണമെങ്കിൽ ഏകദേശം 2030 ഓളം കഴിയണം. അങ്ങനെ 2 വർഷം പൂർത്തിയായിട്ടില്ല അപ്പോഴ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് എത്രാം ദിവസത്തിലാണ് ഉയർത്തെഴുന്നേറ്റത്? 3-ാം ദിവസം. അപ്പോഴ് 3-ാം ദിവസത്തിലാണ് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ ഇത് ഇവിടെ 2 ദിവസം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? പൂർത്തിയായിട്ടില്ല. അന്നേരം ഈ വേദപഠിതാക്കളൊക്കെ കണക്കൊക്കെ പറയുന്നത്, അതുകൊണ്ട് ഇതൊരു ഒരു തെറ്റിദ്ധാരണയാണെന്ന് വിചാരിച്ച് 2030 കഴിയുമ്പോൾ കർത്താവ് വരുമെന്നൊന്നും ഞാൻ പഠിപ്പിക്കുകയാണെന്ന് ചിന്തിക്കരുത്. ഇത് കാലക്കണക്ക് വെച്ച് ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന് ഈ ഏതെങ്കിലും ഒരു 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 തുരുമ്പെ പിടിച്ചുകൊണ്ട് നമ്മൾ സംവാദത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. അന്നേരം അങ്ങനെ കർത്താവിന്റെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1000 വർഷം 1 ദിവസം പോലെ ആണ് കർത്താവിനെങ്കിൽ, 3-ാം ദിവസമാണ് കർത്താവ് ഹല്ലേലൂയ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ, ആ 3-ാം ദിവസം കർത്താവ് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു 3-ാം ദിവസം അല്ലെങ്കിൽ 2-ാം ദിവസം പൂർത്തിയായി, ഒരു 3-ാം ദിവസം നമ്മുടെ കർത്താവ് നമുക്ക് പ്രത്യക്ഷപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞാൽ, ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ കർത്താവിന്റെ വരവ് അടുക്കൽ ബാധിക്കലായിരിക്കുന്നു. ഇപ്പൊ ഇവര് പറഞ്ഞ കണക്ക് പറഞ്ഞ പോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ഞാനിത് പഠിപ്പിച്ചെന്ന് പറയുന്നത് 2030 കർത്താവ് വരുമെന്ന്, നോ, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ഒരു പഠിപ്പീരയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഈ കാലക്കണക്കുകൾ വെച്ച് വേദപഠിതാക്കൾ പറയുന്നത് കണക്ക് ഞാൻ പറഞ്ഞതിന്റെ ഏകദേശം ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും. ചിലപ്പോൾ നമ്മൾ ഇന്നിപ്പം ബൈബിൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും കർത്താവ് വരുന്നത്. ഹൂനോസ്, നമുക്ക് ആർക്കും പറഞ്ഞുകൂടാ. നമ്മളിത് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്ന മുമ്പായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രിയിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കാം, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് കർത്താവ് വന്നിരിക്കാം, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിത് പിന്നെയും തറപ്പിച്ചുറപ്പിച്ചു പറയുന്നത്. നമ്മുടെ കർത്താവിന്റെ വരവ് അടുക്കൽ വാദിക്കലായിരിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ലക്ഷണങ്ങളെല്ലാം നാം നമ്മുടെ കണ്ണു മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ലക്ഷണങ്ങളെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി നമ്മുടെ മുൻപിൽ കൂടുതൽ സമയമുണ്ടെന്ന് നാം ചിന്തിക്കരുത്. നോഹയുടെ കാലം പോലെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്.
നോഹയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അന്നേരം നോഹയുടെ കാലഘട്ടത്തിൽ അന്നേരം ഞാൻ ഇത് ആ അന്ത്യകാലത്തെ പറ്റിയുള്ള ഒരു 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 അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ് ഇതല്പം ഒന്ന് ഇവിടെ ഞാൻ ഒന്ന് വിശദമായി സംസാരിച്ചത്. ഇനി ഈ നോഹയുടെ കാലത്തെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് ഈ നോഹ ആരാണെന്നും നോഹയുടെ ജനനത്തെ പറ്റിയും നോഹയുടെ പറ്റി അല്ലെങ്കിൽ നോഹയെ പറ്റി കർത്താവ് ദൈവം തൻ പറഞ്ഞിരിക്കുന്ന ഉള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോഹയെ പറ്റി എങ്ങനെയാണ് സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു ഒരു ജസ്റ്റ് ഒരു എത്തിനോട്ടം നടത്തിയിട്ട് നമുക്ക് നോഹയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് മുന്നോട്ട് വരാം. ആദ്യമായിട്ട് ഈ നോഹയുടെ ജനനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമുക്കിനി തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ വരാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇനി ചിന്തിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ എത്തിയിരിക്കാം. ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം വായിക്കാം. 5:29. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അവന് നോഹ എന്ന് പേരിട്ടു. നോക്കണം, ഇവിടെ ഈ ലാമേക്കിന് ജനിച്ച പുത്രനാണ് ആര്? നോഹ. ആ കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടം അല്ലെങ്കിൽ അന്നത്തെ ഭൂമി എങ്ങനെ ഉണ്ടായിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഭൂമിയായിരുന്നു? ശപിക്കപ്പെട്ട ഭൂമിയായിരുന്നു അല്ലേ? യഹോവ ശപിച്ച ഭൂമിയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശപിക്കപ്പെട്ട ഭൂമിയായിരുന്നു. നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഈ പൈതലിന് തന്റെ മാതാപിതാക്കൾ നോഹ എന്ന് പേരിട്ടു. ദൈവമക്കളെ, ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ തറപ്പിച്ചു പറയാം. സാഹചര്യങ്ങൾ മുഴുവനും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിലും ഒരാശ്വാസത്തിന് വകയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും മുഴുവൻ സർക്കംസ്റ്റാൻസ് ചുറ്റുപാടുകളും പ്രതികൂലങ്ങളായിരിക്കുമ്പോഴും ഒരു പുത്രൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മാതാപിതാക്കൾ അവന്റെ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് അവർ വിശ്വാസത്താൽ ഇങ്ങനെ പറഞ്ഞു, ഇവൻ നമ്മെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്ത് പേരിട്ടു? നോഹ എന്ന് പേരിട്ടു. ദൈവമക്കളെ ശ്രദ്ധിക്കുക, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ശപിക്കപ്പെട്ട ചുറ്റുപാടുകളാണ്. നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളവരെല്ലാം മ്ലേച്ഛതയിൽ കഴിയുന്നവരാണ്, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്തത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. എങ്കിലും ഈ ജനിച്ച ഈവൻ നമുക്ക് ജനിച്ച ഈ പുത്രൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ, ഈവൻ നമ്മളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. അപ്പോൾ നോഹ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നോഹ എന്ന പേരിന്റെ അർത്ഥം തന്നെ ആശ്വസിപ്പിക്കുന്നവൻ, ആശ്വാസകൻ, ആശ്വസിപ്പിക്കുന്നവൻ. ദൈവമക്കളെ നോക്കണം, ഈ ശപിക്കപ്പെട്ട വേദന നിറഞ്ഞ സ്നേഹമില്ലാത്ത ഈ അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഇങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മളും മറ്റുള്ളവർക്ക് എന്തോ ആയിരിക്കണം, ആശ്വാസമായിരിക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. നമ്മുടെ തലമുറകളിൽ നിന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താ? അവർ നമുക്ക് എങ്ങനെയായിരിക്കണമെന്ന, ഒരാശ്വാസമായിരിക്കണമെന്ന. നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊരാശ്വാസമായിരിക്കണമെന്നാണ്. വളരെ ആറ്റുനോറ്റ് വളർത്തുന്ന കുഞ്ഞുങ്ങൾ പലരും മാതാപിതാക്കൾക്ക് ആശ്വാസം കെടുത്തുന്നവരായിത്തീരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ കണ്ണു മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സാഹചര്യങ്ങളൊക്കെ വിപരീതമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒക്കെ നമ്മൾ മറ്റുള്ളവർക്കൊരാശ്വാസമായി തീരണം.
മറ്റുള്ളവർക്കൊരു ഉപദ്രവകാരികളായി തീരുവാനല്ല, മറ്റുള്ളവർക്കൊരു വേദന കൊടുക്കുന്നവരായി തീരുവാനല്ല, മറ്റുള്ളവർക്കൊരു ഭാരം ഉളവാക്കുന്നവരായി തീരുവാനല്ല, മറിച്ച് ആശ്വാസമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നു. നമുക്കറിയാം പേരും സ്വഭാവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ നമുക്ക് ഒത്തിരി അറിയാം. നല്ല നല്ല പ്രതീക്ഷയോടുകൂടെ നല്ല നല്ല അർത്ഥമുള്ള പേരുകളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ നമ്മൾ സാധാരണ പറയുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ചുമ്മാതെ ഒരർത്ഥവും ഇല്ലാത്ത പേരുകൾ ഇടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഞാൻ ദൈവത്തെ ഈ കഴിഞ്ഞ ഒരു 10-25 കൊല്ലം കൊണ്ട് നല്ലൊരു 10-20 കൊല്ലം കൊണ്ടെങ്കിലും കാണുന്ന ഒരു കാര്യത്തിൽ വളരെ അങ്ങേയറ്റം ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ആളുകളൊക്കെ ഇടുന്ന നമ്മുടെ യങ് കപ്പിൾസ് അല്ലെങ്കിൽ നമ്മുടെ യങ് പേരൻസ് ഇടുന്ന പേരുകളൊക്കെ എത്ര അനുഗ്രഹിക്കപ്പെട്ട ബിബ്ലിക്കലായിട്ടുള്ള പേരുകളാണ് നമ്മൾ ഇടുന്നത് അല്ലേ? നല്ല പേരുകളാ. അന്നേരം നല്ല പേരുകൾ നോക്കി ഇട്ടെന്ന് പറഞ്ഞാലും, മറുവശം കൂടെ പറയാം, നല്ല പേരുകൾ നോക്കി ഇട്ടെന്ന് പറഞ്ഞാലും ഒരു ഉദാഹരണം ഗ്ലാഡ്വിൻ, ഞാൻ ഉദാഹരണം പറയുന്നത് ഗ്ലാഡ്വിൻ ഗ്ലാഡീസ് ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. ഈ പേരുകളൊക്കെ ഗ്ലാഡ്വിൻ ഗ്ലാഡീസ് ഗ്ലാഡ്സൺ എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ എന്ന് വെച്ചാൽ സന്തോഷിപ്പിക്കുന്നവരെന്ന അർത്ഥം അല്ലേ? പിന്നെ ഇപ്പം നീതി പുലർത്തുന്ന ജസ്റ്റിൻ എന്ന പേരുള്ളവരുണ്ട്. അതുപോലെ തന്നെ ദയ എന്ന അർത്ഥമുള്ള ഗ്രേസ് എന്നൊക്കെ പേരുണ്ട്. പക്ഷേ ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഈ സന്തോഷിപ്പിക്കുന്നവർ കൂടുതൽ സമയവും പേര് ഗ്ലാഡിന്നും ഗ്ലാഡ്സെന്നും അല്ലെങ്കിൽ ഗ്ലാഡ്വിൻ എന്നും ഒക്കെ പേരെങ്കിലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റുള്ളവർക്കൊരു സന്തോഷം കൊടുത്തിട്ടുള്ളവരല്ല. ഗ്രേസ് എന്നൊക്കെ പേരുണ്ടെങ്കിലും നിങ്ങൾ എന്നോട് പിണങ്ങരുത് കേട്ടോ, ഇത് അങ്ങനെയുള്ള ആരെങ്കിലും പേരുള്ളവർ ലൈനിലുണ്ടെങ്കിൽ ഒരല്പം പോലും ദയയില്ലാത്തവരാണ് എന്നുവെച്ചാൽ ആ പേര് സ്വഭാവമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ നോക്കണം, നോഹയെ പറ്റി അവർക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. അവൻ എങ്ങനെയുള്ളവനാണ്? മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതാണ് തന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനി ഈ നമുക്ക് ഒരു പേരിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ മറ്റേ ഈ നോഹയുടെ കാര്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് 4-ാം അധ്യായത്തിൽ കയ്യൻ ജനിച്ച സമയത്ത് ആ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് തന്റെ മാതാപിതാക്കൾ ഇട്ട പേരെന്തെന്നറിയാമോ? യഹോവയാൽ ഇവൻ, അല്ലെങ്കിൽ യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് എന്തോ പേരിട്ടെന്നറിയാമോ? കയ്യൻ എന്ന് പേരിട്ടു. മനസ്സിലായല്ലോ, യഹോവയാൽ പുരുഷപ്രജ. എന്നാൽ നല്ല പ്രതീക്ഷയിലാ പേരിട്ടത്. ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലുണ്ട്. നല്ല പ്രതീക്ഷയിലാ പേരിട്ടത്. എന്നാൽ ആ കയ്യനെ പറ്റി ആ യോഹന്നാൻ അപ്പോസ്തലും പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ 3:11. നിങ്ങൾ ആദ്യം മുതൽക്ക് നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെ അല്ല. നോക്ക്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവൾ ഗർഭം ധരിച്ച് കയ്യനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് അവന് കയ്യനെന്ന് പേരിട്ടത്. യഹോവയാൽ ലഭിച്ചവൻ. അവൻ കാലക്രമേണ അവൻ എങ്ങനെയായി തീർന്നു? ദുഷ്ടനിൽ നിന്നുള്ളവനായി തീർന്നു. നോക്കണം, നമ്മൾ നല്ല പ്രതീക്ഷയോടെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എപ്പോഴും അങ്ങ് നമ്മുടെ പ്രതീക്ഷ അതാണ്. എന്നാൽ ദുഷ്ടപിശാച് അവരിൽ കടക്കാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ വളരെ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ അവരുടെ ഒരു കാലഘട്ടത്തിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിത്തീർന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു കരയുന്ന മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്ന അളവിൽ അവരായില്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി ആയിട്ട് പറയാം,
ആര് ഏത് മാതാപിതാക്കൾ തന്റെ തലമുറകൾക്ക് വേണ്ടി കണ്ണീരിലൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ അവരെ ദൈവം മടക്കി കൊണ്ടുവരിക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. അത് പ്രാർത്ഥനയുടെ ഉത്തരം തന്നെയാണ്. പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ സ്തോത്രം നമ്മൾ കരയുന്നത് ഒന്നും വൃഥാവായി പോവുകയില്ല. തിരുവചനം നമ്മൾ എവിടെ ആദ്യം മുതൽ പഠിച്ചു നോക്കിയാൽ പ്രവാചകനായ ശമുവേലിന്റെ മക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവര് അവരെ പറ്റി പറഞ്ഞിരിക്കുന്ന ഞാൻ ആ ഭാഗം കുറെ ഈ ദിവസങ്ങളിലൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പലരെ പറ്റി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ തലമുറകളെ ദൈവം എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഒരിക്കലും അന്യാധീനപ്പെട്ടു പോകുവാൻ അനുവദിക്കത്തില്ല. ഒരിക്കലും അവര് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയണമെന്ന് എനിക്കുണ്ട്. ഈ ഇത് ഇപ്പൊ ഞാൻ ഇത് ജസ്റ്റ് നോഹയുടെ ജനനത്തെ പറ്റി മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി നോഹയെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണ്, നോഹ എങ്ങനെയുള്ളവനായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അടുത്ത ക്ലാസ്സിൽ ആരംഭത്തിൽ പറഞ്ഞിട്ട് നോഹയുടെ കാലഘട്ടത്തിന്റെ ഓരോ പ്രത്യേകതകളെ പറ്റിയും നമുക്ക് ചിന്തിക്കാം. ഇന്ന് പകൽ ഇന്ന് രാത്രിയിൽ ഇത്രത്തോളം സമയം ദൈവത്തിൽ നമുക്കായിരിക്കും ദൈവം ഇടയാക്കിയത്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കി നമ്മളൊരു അന്ത്യകാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചോതിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ആ അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് നോഹ ജനിച്ചതെങ്കിൽ നമ്മളും അതേ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരാൻ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രയർ ലൈൻ നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവചനം പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ദൈവചനം കേൾക്കുന്നത്, ദൈവചനം പഠിക്കുന്നത്? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എന്തിനു വേണ്ടിയാ? മറ്റുള്ളവർക്ക് നമ്മളൊരു ഈ അന്ത്യകാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് നമ്മളൊരു ആശ്വാസമായി തീരണം. നോഹയെ പോലെ ഒരാശ്വാസമായി തീരുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ, അനേകരെ കർത്താവിന്റെ വരവെങ്കിലേക്ക് ആനയിക്കുവാൻ, അതിലേക്ക് നയിക്കുവാൻ നമ്മുടെ ശിഷ്ടമുള്ള ആയുസ് ദൈവം സഹായിക്കേണ്ടതിന് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എന്നോടൊപ്പം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിയുടെ സമയത്തിനായി സ്തോത്രം. പോലൊരു കാലഘട്ടത്തിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു. അതിനെപ്പറ്റി പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നോഹ എന്ന വാക്കിനർത്ഥം ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. ആശ്വാസദായകനാണല്ലോ, ആശ്വാസപ്രദൻ, ആശ്വസിപ്പിക്കുന്നവൻ. കർത്താവേ, ആ നോഹയെ പോലെ ഈ അന്ത്യ കാലഘട്ടത്തിൽ, നോഹയുടെ കാലഘട്ടം പോലെ ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ, അതുപോലെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഞങ്ങൾ നോഹയെ പോലെ മറ്റുള്ളവർക്കൊരു ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവർക്കൊരു ഒരു സന്തോഷമായി തീരുവാൻ, മറ്റുള്ളവരെ ഈ അവസാന കാലഘട്ടത്തിൽ കർത്താവിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് മുഖാന്തരമാക്കി തീർക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് അവിടുത്തെ മക്കളുടെ മേൽ കർത്താവെ അവിടുത്തെ കൃപ പകരണമേ. ഞങ്ങൾ വചനപ്രകാരം മുന്നോട്ട് പോകാൻ സഹായിക്കണമേ. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം തിരുമേ എനിക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ സംസാരിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാവകാശമായിട്ട് ചോദിക്കാം. അടുത്ത ദിവസത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ അതൊന്ന് ഇതൊന്ന് നമ്മളൊന്ന് റിവൈസ് ചെയ്തിട്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കും. അപ്പോഴേതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ സമയം ഓൾറെഡി കഴിഞ്ഞല്ലോ, അടുത്ത ദിവസം തുടങ്ങുന്നതിന് സമയത്ത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സാവകാശമായിട്ട് നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ലൂക്കോസിന്റെ ശേഷം 17-ാം അധ്യായം 26-27 വാക്യങ്ങളെ ആസ്പദമാക്കി നോഹയുടെ കാലത്തെ കുറിച്ച് കർത്താവ് ദാസ് നമ്മളെ പഠിപ്പിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. പൈസയോട് ഹല്ലേലൂയ. അതേ വഷളത്തന്നറിഞ്ഞ ആ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം. പൈസയോട് നോഹ നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തോടൊപ്പം നടന്നു. പൈസയോട് ഹല്ലേലൂയ. അതുകൊണ്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ വഷളത്തന്നറിഞ്ഞ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം. നോഹ എന്ന പേരിന്റെ അർത്ഥം ആശ്വാസം നൽകുന്നവനെന്നാണ്. നാം മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്ന ആത്മീയ ദൈവത്തോടൊപ്പം നമുക്ക് നടക്കാം നിഷ്കളങ്കരായി. ആത്മീയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് നടക്കാം. ദൈവത്തിന് സ്തോത്രം. വരും ദിവസങ്ങളില് ഈ വിഷയത്തെ ആധികാരികമായിട്ട് കർത്താവിദാസ് നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അതിനായി ധാരാളമായ കൃപദാസിന്റെ മേൽ പകരട്ട്. ഇന്ന് സന്ധ്യാസമയം ചട്ടഭജൻ നമുക്ക് ആത്മീയമായ അനുഗ്രഹത്തിന് കാരണമായി തീർന്നല്ലോ.
അതിക്രമം പെരുകിക്കൊണ്ടിരിക്കുന്ന, വഷളത്വം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നോഹയെ പോലെ ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് കൂടെ നടന്ന് ആത്മീയ നിഷ്കളങ്കതയോടെ പരമാർത്ഥതയോടെ ദൈവത്തിന് സ്തോത്രം, പ്രൈസോ ദൈവത്തോടൊപ്പം നടക്കാം. അതേ ദൈവ കൃപ ലഭിപ്പാൻ ലക്ഷ്യത്തെത്തിച്ചേരുവാൻ അത് മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വലിയ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു ബുധനാഴ്ച ഒരു സന്ധ്യാസമയം കൂടെ ദൈവ പഠനത്തിനായി ഞങ്ങൾക്ക് നൽകി തന്ന വലിയ അവസരത്തിനായി സ്തോത്രം. ഇന്ന് സന്ധ്യാസമയം ദാസനയുടെ മധ്യ ഉപയോഗിച്ചല്ല പിതാവി, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ പ്രൈസ് ലോർഡ് മറ്റുള്ളവർക്ക് ദുഃഖമല്ല, അസ്വസ്ഥതയല്ല, ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അലുവിയ ഇന്നത്തെ വനപഠനം ഞങ്ങൾക്ക് ഇടയാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അതേ പാവവും അതിക്രമവും പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നോഹയെ പോലെ അലുവിയ ദൈവത്തോടു കൂടെ നടന്ന നിഷ്കളങ്കരായി അലുവിയ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോടൊപ്പം നടന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കൃപ പെരുമാറുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസനെ ഏൽപ്പിക്കുന്ന പിതാവേ, അലിയ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ദാസനോട് ചെയ്യിക്കുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന സന്ധ്യാസമയവും പരിശുദ്ധാത്മാവിനെ എഴുതപ്പെട്ട വചനം ആത്മനിറവിൽ തന്നെ ഞങ്ങളുടെ മധ്യയെ അലുവിയ ഞങ്ങൾക്ക് വിളമ്പിത്തരുവാൻ ദാസനെ ഉപയോഗിച്ചതിന് ആ സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. വേണ്ട ധാരാളമായ കൃപ ഭാര്യമാണ് അവിടുത്തെ ഒരു താമസമെങ്കിൽ വരും ക്ലാസ്സിൽ പുതിയ കൃപ ധാരാളമായി പകരുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ദൈവന പഠനം ഞങ്ങളുടെ ആത്മീയമായ അപൂർത്തിക്ക് കാരണമാക്കി തീർക്കുന്നതോട് സ്തോത്രം ചെന്ന് സ്തുതിക്കുന്നു. ദാസനെ കുടുംബമായി മാനിച്ചാത്ത കുടുംബമായി പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിന് മേൽ സ്വർഗം മറുപടി നൽകി മാനിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പാട്ടുപാടിയ വേദങ്ങളെ ഏൽപ്പിക്കുന്നു. വേദങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടെ ബുദ്ധിമുട്ടങ്ങളെ തുറക്കണം. വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ഭാവി അനുഗ്രഹിക്കുമാറാകണമേ. ധാരാളമായി കർത്താവിന് വേണ്ടി പാടുവാൻ അവസരം കൊടുത്ത് മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ദാസി ഏൽപ്പിക്കുന്നു. ഭാവി കുടുംബമായവരെ മാനിക്കുമാറണമേ. പ്രാർത്ഥന ദാസി ഏൽപ്പിക്കുന്നു. കുടുംബമായി ഇവിടെ മാനിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രേരണനായിരുന്ന ഏവരെയും തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. എവർക്കും അത് അനുഗ്രഹമാക്കി തീർത്തേണ്ട സ്തോത്രം. കേൾക്കപ്പെട്ട വചനം അടിയങ്ങളുടെ ഹൃദയത്തിൽ 30, 60, 100 മേനിയായി അതേ ഫലം വിളയത്തക്കുന്ന പരിശുദ്ധാത്മാവ് അടിയങ്ങളുടെ ഹൃദയത്തിൽ രാത്രിക്കാലം ക്രീയുമാറെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഈ പ്രേരണനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നു. സാൻമന കുടുംബമായി തൃക്കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇതൊരു വിശാലതയിൽ കൊണ്ടുവരുമാറാകണമേ. ആലുവിയ ദൈവത്തിന് സ്തോത്രം. അനേർക്ക് ആശ്വാസമായി വിടുതലായി നിത്യരക്ഷ കാരണമായി തീർന്നുകൊണ്ടിരിക്കുക സ്തോത്രം ചെന്നു സ്തുതിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഫലമേൽപ്പിക്കുന്ന പിതാവി സർവമാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തില് താഴ്മയുടെ അപേക്ഷിക്കുന്നു. കർണോട് കേട്ട കൂട്ടത്തിന് വള്ളണമേ. ആമേൻ. പ്രൈസ്ലോർഡ് ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുമിശിഹായുടെ കൂട്ടായ്മയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും ഞാൻ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കർത്താവിന്റെ വരുവരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ദൈവത്തിന്റെ വചനം ശാന്തമായി കേൾക്കുവാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ അലക്സോട്ടിക്കലിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ സെഷന്റെ ആദ്യത്തെ ദിവസമായിരുന്നുവല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ നന്നായി പഠിക്കുവാൻ തക്കോണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കാൻ തക്കോണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. സ്തോത്രം. രാത്രികാലം പ്രേരണയിൽ പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പ്രിയ തങ്കച്ചാനുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുപാടി കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വചനം വായിച്ചതായ കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദിയോടെ സ്തോത്രം. നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ടല്ലോ. നാളെ വൈകിട്ട് 8:30 കുഞ്ഞുങ്ങളുടെ സെഷനും അതിനുശേഷം 9 മണിക്ക് മലയാളം ബൈബിൾ പ്രയർ ലൈനും ഉണ്ടായിരിക്കും.